നമസ്കാരം. തലശ്ശേരി പടിയത്തുണ്ണി എന്ന പി ഉണ്ണി വർഷങ്ങളോളം അന്യരാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട പണം കൊണ്ട് നാട്ടിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങുന്നു. നാട്ടിലെ ഉത്സവത്തിന് സ്പെഷ്യൽ പെർമിറ്റ് എടുത്ത് ഓടിച്ച കളശൻ കാശും കൊണ്ട് ബസ്സിലെ കണ്ടക്ടർ മുങ്ങുന്നു. പോലീസിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ച ഉണ്ണി പോവും വഴി കണ്ടക്ടറുടെ വീട്ടിൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന ഉണ്ണി കാണുന്നത് കാശ് അടിച്ചു മാറ്റിയ കണ്ടക്ടറുടെ വീട്ടിലെ ദയനീയ അവസ്ഥയാണ്. അതോടെ പരാതി കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച് മടങ്ങിപ്പോയിരുന്നു. പിന്നീട് നാട്ടിൽ പൊങ്ങിയ കണ്ടക്ടറുമായി ഉണ്ണി ഒരു വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവുന്നു. കള്ളനെ ജോലിയിൽ തിരിച്ചെടുക്കണം എന്നും കള്ളൻ നാടുവിട്ടുപോയ അന്നു മുതലുള്ള ശമ്പളവും മറ്റും കൊടുക്കണമെന്നും പറഞ്ഞ് പണിയെടുക്കാത്തവരുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്ന CITU സമരം ചെയ്യുന്നു. അവസാനം മറ്റൊരു വഴിയുമില്ലാതെ ആക്രിക്കാരന് തുരുമ്പ് വിലയ്ക്ക് ബസ് വിറ്റ ശേഷം ഉണ്ണി വീണ്ടും പ്രവാസിയാവുന്നു. ഇത് നമുക്ക് നന്നായിട്ടറിയാവുന്ന ഒരു സിനിമയുടെ കഥയാണല്ലേ. ബാക്കിയോടെ കേൾക്കാം. ഉണ്ണിക്ക് 4 മക്കളായിരുന്നു, ഒരു പെണ്ണും 3 ആണും. മക്കളിൽ ഒരുവൻ കൂത്തുപറമ്പ് മിഡിൽ സ്കൂളിലും കതിരൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലുമായി തൻ്റെ സ്കൂൾ പഠനം പൂർത്തിയാക്കി. പിന്നീട് മട്ടന്നൂർ പരശുരാജ NSS കോളേജിൽ നിന്ന് ഇക്കണോമിക്സ് പഠനവും പൂർത്തിയാക്കി. ചെന്നൈയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന ക്യാമ്പസ് കാസ്റ്റിങ്ങിലൂടെ മണിമുഴക്കം എന്ന സിനിമയിലൂടെ നൂലൻ ആൻ്റണി എന്ന റോൾ അഭിനയിച്ചു സിനിമാ രംഗത്ത് ചേക്കേറി. അഭിനയിച്ചുകൊണ്ടിരുന്ന ആ മകൻ പിന്നീട് എഴുത്തിലേക്കും കടന്നു. സ്വന്തം അച്ഛൻ്റെ കഥ 3 സിനിമകളാക്കി. ഒരു കള്ളന് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത് അച്ഛനെ കുത്തുവാളയെടുത്ത CITU ഗുണ്ടായിസം ആ മകൻ 1989 സിനിമയാക്കി. ആ സിനിമയാണ് വരവേൽപ്പ്. ആ മകൻ്റെ പേരാണ് ശ്രീനിവാസൻ. അഭിനേതാവായി 61-ാമത്തെയും എഴുത്തുകാരനായി 22-ാമത്തെയും സിനിമ. ആ സിനിമ മലയാളികൾക്ക് ഒന്നടങ്കം ഇഷ്ടപ്പെട്ടു. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി വരവേൽപ്പ്. പിന്നീട് കൃത്യമായി പറഞ്ഞാൽ 2003 കേരളത്തിൽ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് അഥവാ ജിമ്മിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചിത്രത്തെ പരാമർശിച്ചു, സംസാരിച്ചു. ഇനി നിങ്ങളൊക്കെ മറന്നുപോയൊരു പേര് പറയാം, ആന്തൂർ സാജൻ എന്ന് കേട്ടിട്ടുണ്ടോ? മറന്നു കാണുമെന്ന് അറിയാം, കാരണം മനഃപൂർവ്വമുള്ള മറവി മലയാളികളുടെ കൂടപ്പിറപ്പാണല്ലോ. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് ഒരു ഓഡിറ്റോറിയം പണിയാൻ തീരുമാനിച്ചു. പ്രമുഖ പാർട്ടിക്കാരും അവരുടെ എംപ്ലോയീസ് യൂണിയനും കൂടെ അയാളെ അവസാനം ആത്മഹത്യ ചെയ്യിച്ചു. അതുകൊണ്ടും തീർന്നില്ല. സാജൻ്റെ ഭാര്യയെപ്പറ്റി ഇക്കിളി കഥകൾ എഴുതി പിടിപ്പിച്ചത് സൈബർ കമ്മികളുടെ അൺഒഫീഷ്യൽ മഞ്ഞപത്രം. വീണ്ടും വരവേൽപ്പിലേക്ക് തിരിച്ചു വരാം. വരവേൽപ്പ് ഇറങ്ങി വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. ആളുകൾ യഥാസ്ഥിതിക ചിന്ത വിട്ട് പുരോഗമനപരമായി ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴും റിവേഴ്സ് ഗിയറിൽ 10-ാം നൂറ്റാണ്ടിലോട്ട് സഞ്ചരിക്കുന്ന ഒരു മതമുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് മതം. ആ മതത്തിന് ഇന്നും ഈ സിനിമ കണ്ണിലെ കരടാണ്. സ്വന്തം പോക്രത്തരം ഇതുപോലെ ചിത്രീകരിച്ച സിനിമ കണ്ടാൽ അവർക്ക് കുരുപൊട്ടും. അപ്പോൾ ഫേസ്ബുക്കിൽ കയറി പോസ്റ്റിടും, വരവേൽപ്പ് അരാഷ്ട്രീയവാദ സിനിമയാണ്, ഇവരുടെ കണ്ണിൽ രാഷ്ട്രീയമെന്നാൽ ഈ ഇനി പറയുന്നതൊക്കെയാണ്: ചൈന സ്തുതി, ക്യൂബ സ്തുതി, പിണറായി സ്തുതി, കോടതി വീതി അനുകൂലമായാൽ കോടതി സ്തുതി, കോടതി വീതി പ്രതികൂലമായാൽ ജഡ്ജിക്ക് തെറി, മലയാള സിനിമ എന്നാൽ അത് കൊച്ചി കമ്മി ഗ്യാങ് മാത്രമാണ്, ബാക്കിയൊന്നും കൊള്ളില്ല. ഈ 6 നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സംഘിയോ അരാഷ്ട്രീയവാദിയോ ഒക്കെയാണ്. ശ്രീനിവാസനെ നിങ്ങൾക്ക് അരാഷ്ട്രീയവാദിയായി തോന്നുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം ഒരു കള്ളൻ്റെ വക്കാലത്ത് ഏറ്റെടുത്ത് സമരം ചെയ്ത് നിങ്ങൾ കുത്തുവാള എടുപ്പിച്ച പടിയത് ഉണ്ണിയുടെ മകനാണ് ശ്രീനിവാസൻ. ഉണ്ണിയും മാത്യൂസും സാജനും എല്ലാം നിങ്ങളുടെ ഉപദ്രവത്തിൻ്റെ ഇരകളാണ്. ഇനി വരവേൽപ്പ് രാഷ്ട്രീയമാവും. എങ്ങനെയാണെന്നോ, നാളെ ആരെങ്കിലും ആന്തൂർ സാജൻ്റെ ജീവിതം സിനിമയാക്കുന്നു എന്ന് കരുതുക. കമ്മിയായ ശ്യാമളമാടത്തെ കോൺഗ്രസ് ആക്കി ചിത്രീകരിച്ചാൽ മതി, കമ്മികൾ തന്നെ ആ സിനിമ തലയിൽ വെച്ച് നടക്കും. മഹാരാജാസ് കോളേജിലെ KSU ചെയർമാനായിരുന്ന ജിനോ ജോണിൻ്റെ കഥ ഒരു മെക്സിക്കൻ അവാർഡിയായി ചുവപ്പിൽ കുളിപ്പിച്ച് ഇറക്കിയപ്പോൾ കമ്മികൾ തലയിൽ വെച്ച് നടന്നില്ലേ? അതുപോലെ ഇതും തലയിൽ വെച്ച് നടക്കും. അല്ലാത്ത പക്ഷം അതും അരാഷ്ട്രീയവാദ സിനിമ തന്നെ. കമ്മികൾ എന്തൊക്കെ പറഞ്ഞ് നടന്നാലും വരവേൽപ്പ് മലയാളികളുടെ ഓൾ ടൈം ഫേവറിറ്റ് സിനിമയാണ്. ബസ് ഓണർ മുരളി ഒരു പ്രതീകമാണ്. നിങ്ങൾ കേരളത്തിൽ ഉള്ള കാലത്തോളം ബിസിനസ് തുടങ്ങി കുത്തുവാളയെടുത്ത മുരളിമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും വരവേൽപ്പെന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.